മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ്. അതായത് ഒരു പ്രസവി നവജാതയായ ശിശു മതിയായ ഗർഭകാല സംരക്ഷണം കൊടുക്കാതെ ആ കുട്ടിയെ വളരെ അപകടകരവും വൃത്തിഹീനവുമായ ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കുകയും വെച്ചാൽ അവിടെ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടാൽ മരണപ്പെടാനുള്ള അറിവ് ആ ഉപേക്ഷിക്കപ്പെട്ട ആൾക്കുണ്ട്. അന്നേരം അത് മരണ അതൊരു അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ആ കുറ്റം. അതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാവുന്നവർക്ക് കിട്ടാവുന്ന മാക്സിമം ശിക്ഷയാണിത്. കാര്യം ഇത് കൊലപാതകവുമായിട്ട് വ്യത്യാസമുള്ള ഒരു കുറ്റമാണ്. അത് ഞാൻ ജിജുവിന്റെ വച്ചല്ല, എന്നാലും ഗ്രീഷ്മയും ആര്യയുമാണ് ഈ കുട്ടിയുമായിട്ട് ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ അനന്തു എന്നൊരു കാമുകന്റെ പേരിലാണ് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ അനന്തു എന്നൊരു വ്യക്തി ഇല്ല എന്നുള്ളത് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ഈ ഫേസ്ബുക്ക് ചാറ്റിന്റെ ഉടമയെ കണ്ടെത്തി പോയപ്പോഴാണ് ഈ രണ്ട് ഐഡികളിൽ നിന്നാണ് ചാറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായും. അത് ആര്യയുടെയും ഗ്രീഷ്മയുടെയും ഐഡിയിൽ ചെന്നിരിക്കുകയും അവരെ അന്വേഷിക്കുക പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവർ വീട്ടിൽ നിന്നിറങ്ങി ഇത്തിരി രാത്രിയിൽ കളി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇല്ല, കൂറ് മാറിയത് കേസിനെ ബാധിച്ചിട്ടില്ല. കാര്യം അവര് ഈ കുറ്റകൃത്യത്തിന് ഈ കുട്ടിയെ കണ്ടതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അവർ കൂടുതലും പറഞ്ഞത്. ഗർഭകാലം, അതായത് രേഷ്മ ഗർഭിണിയാണ് അല്ലെന്നാണ് കോടതിയിൽ അവർ അവർ പറഞ്ഞത്. അവരുടെ സ്റ്റേറ്റ് അവർ പറഞ്ഞു അവരറിഞ്ഞില്ല. ഇവർക്ക് കോടതിയിൽ അപ്പീല്, ഹൈക്കോടതിയിൽ അപ്പീൽ പോകാം. അതോടൊപ്പം തന്നെ ജഡ്ജ്മെന്റിൽ ഒരു പ്രധാന കാര്യം പറഞ്ഞായിട്ട് ഞാൻ ശ്രദ്ധയപ്പെട്ടത്, ഈ ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് പ്രകാരം ഈ കുട്ടികൾ കൊല്ലപ്പെടുന്ന കേസുകളെ അമ്മ ഈ പ്രതികൾക്ക് ഹൈക്കോടതി വഴി ഗവൺമെന്റ് സമീപിക്കാം ശിക്ഷ കുറയ്ക്കാൻ വേണ്ടി. അങ്ങനെ ഒരു സാധ്യത ജഡ്ജ്മെന്റ് പറഞ്ഞായിട്ട് ഞാൻ ലാസ്റ്റ് ഒന്ന് വായിക്കണം, നോക്കിയിട്ട് ഞാൻ പറഞ്ഞു. അത് പ്രതികൾക്ക് കോടതികളിലോട്ട് പോകല്ലോ, മേൽക്കോടതികളിലോട്ട് പോയത് 304(2) പ്രകാരം 10 വർഷം കഠിന തടവും 75JJ Act, ജുവനൽ ജസ്റ്റിസ് ആക്ട് 75 പ്രകാരം 1 ഇയർ 1 വർഷം കഠിന തടവുമാണ് ശിക്ഷിച്ചിരിക്കുന്നത്. വലിയ ശിക്ഷ എന്ന് പറയുമ്പോൾ കൊലപാതകമല്ല കോടതി കണ്ടെത്തിയിട്ടുള്ളത്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. അതായത് കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം വളരെ വൃത്തിഹീനവും അപകടം പറഞ്ഞതൊരു റബ്ബർ തോട്ടത്തിൻ്റെ പരിസരത്താണ്. സ്വാഭാവികമായും ഈ പ്രതി ഈ ഗർഭം മറച്ചു വച്ചിരുന്നു. യാതൊരു വിധത്തിലുള്ള ഗർഭകാല സംരക്ഷണമൊന്നും കൊടുക്കുകയും ചെയ്യാതെ ആരും അറിയിക്കാതെ, ആരും അറിഞ്ഞിട്ടില്ല, സ്വന്തം ഭർത്താവ് പോലും അറിഞ്ഞിട്ടില്ലെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അങ്ങനെ മതിയായ സംരക്ഷണം കൊടുക്കാതെ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ കുട്ടിയെ പ്രസവിക്കുന്നത്, ഒരു ബാത്റൂമിൽ. അതിനുശേഷം പൊക്കുൾ കൊടി പോലും മുറിച്ചു മാറ്റിയിട്ടില്ലാതെ അവസ്ഥയിലാണ് ഈ കുട്ടിയെ റബ്ബർ തോട്ടത്തിൽ നിന്ന് കൊണ്ട് ഉപേക്ഷിക്കുന്നത്. അപ്രകാരം ഒരു കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ടാൽ അതിന് അപകടം അല്ലെങ്കിൽ മരണം സംഭവിക്കാമെന്നുള്ള അറിവ് ആ ഉപേക്ഷിക്കപ്പെട്ട ആൾക്ക് ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് ആ 304(2) കോടതി ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. അല്ല, അത് രണ്ടും രണ്ടായിട്ട് കൺകറന്റായിട്ട് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി, ഒറ്റ 10 വർഷം അനുഭവിച്ചാൽ മതി. ജുവനൽ ജസ്റ്റിസ് ആക്ട്, അതായത് ഒരു ബയോളജിക്കൽ മദർ കുട്ടി ഉപേക്ഷിക്കപ്പെട്ടാൽ അബാൻഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ശിക്ഷയാണ് അത്. അതിനാണ് 1 വർഷം കണ്ടത്. അതിനകത്ത് ജഡ്ജ്മെന്റിൽ അത് പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മുടെ കേസ് അതായിരുന്നു. ഫേസ്ബുക്കിലുള്ള ഒരു കാമുകൻ ഇവരോട് ചാറ്റ് ചെയ്യുകയും ഇനി ഇവരെ സ്വീകരിക്കണമെങ്കിൽ ഗർഭിണിയായ ഒരു കുട്ടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, രണ്ടാമത്തെ കുട്ടി പ്രശ്നമാണ് എന്ന് അറിഞ്ഞാണ് ഈ കുട്ടി ഇത് ഗർഭം സപ്രസ് ചെയ്യുന്നത്. സപ്രസ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പ്രസവിച്ച് സംഭവം നടക്കുന്നത്. അതിനെ തുടർന്ന് പോലീസ് വളരെ അന്വേഷണം നടത്തുകയും ഈ കുട്ടി അടക്കമുള്ള ഒരു 10-20 ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ അടക്കം 10-20 പേരുടെ ബ്ലഡ് സാമ്പിൾ DNA പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിക്കും. അതിൽ നിന്നാണ് ഈ വിഷ്ണുവും രേഷ്മയുമാണ് ഈ മരണപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കളെന്ന് കണ്ടെത്തുകയും ചെയ്തതിന് ശേഷമാണ് ഇവരെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുന്നത്, തുടർന്ന് അന്വേഷണം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെയാണ് രേഷ്മയാണ് കുട്ടിയുടെ മാതാവെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഈ കുട്ടിക്ക് ഈ പ്രസവത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറയാനുള്ള ബാധ്യത അവർക്കായിരുന്നു, പ്രതിക്കായിരുന്നു. അത് നിയമത്തിൻ്റെ അതാണ് അതിൻ്റെ കേസ്. അല്ല, അതിനകത്ത് ഈ വളരെ സാഹചര്യ തെളിവുകളും DNA ആണ് വളരെ നിർണായകമായത്. ഈ കേസിലെ DNA ആണ്, DNA നിന്നാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഇവരാണ് പ്രതികളാണെന്ന് തെളിഞ്ഞ് പ്രതിയായ രേഷ്മയാണ് മാതാവെന്ന് തെളിഞ്ഞത്. അതാണ് കൂടുതൽ കോടതി ആശ്രയിച്ചിട്ടുള്ളത്. മറ്റുള്ള സാക്ഷികൾക്കെല്ലാം തന്നെ വളരെ അത്ര പ്രാധാന്യമുള്ള റോളുകളില്ലായിരുന്നു. ഉദാഹരണത്തിന്, അപ്പം കുട്ടിയെ കാണുന്നത്
ഈ രേഷ്മയാണ്. ആ രാവിലെ കുട്ടിയുടെ കരച്ചിൽ കിട്ടുകൊണ്ട് രേഷ്മ എടുത്തുകൊണ്ട് അതിൻ്റെ അമ്മയെ എടുത്തു കൊടുക്കുകയും അമ്മയാണ് ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അവർക്കൊക്കെ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിനെക്കുറിച്ച് ഗർഭകാലത്ത് അവർ കോടതിയിൽ വന്ന് ഡിനൈ ചെയ്തു, രേഷ്മ ഗർഭിണിയല്ലായിരുന്നു എന്ന കാര്യം തന്നെയാണ് പറഞ്ഞത്. രേഷ്മയുടെ അമ്മയമ്മ കൂറുമാറിയിരുന്നു. അവർ മജിസ്ട്രേറ്റിന് മുമ്പേ ആകും മൊഴി കൊടുത്തിരുന്നു. ഈ രേഷ്മ മറ്റേ ആത്മഹത്യ ചെയ്ത ഗ്രീഷ്മയും ആര്യയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവർ കോടതിയിൽ മാറ്റി, അങ്ങനെ കോടതിയിൽ മൊഴി കൊടുത്തിട്ടില്ലെന്ന് മാറ്റി പറയുകയും അവർ സാക്ഷികളായിട്ട് പ്രതിഭാഗത്തിനോട് കൂറുമാറുകയും ചെയ്തിട്ടുള്ളതാണ്. കേസ് ആദ്യം അന്വേഷിച്ചതിന് ശേഷം പോലീസ് ആദ്യം ഈ 304 പ്രകാരമാണ് ആദ്യം കുറ്റപത്രം അന്വേഷണം നടന്നത്. പിന്നീടാണ് അന്വേഷണത്തിൽ 302 കൊലപാതക കുറ്റം ആരോപിച്ച് വീണ്ടും അത് ചാർജ് ഫയൽ ചെയ്തത്. പക്ഷേ കോടതി പ്രോസിക്യൂഷൻ്റെ വാദം അത് അംഗീകരിക്കാതെ 304 പാർട്ട് 2 മാത്രമാണ് ഫൈൻ ചെയ്തിരിക്കുന്നത്. ഓ, അത് ഞാൻ ജഡ്ജ്മെന്റ് വായിച്ചിട്ടില്ല. അതിൽ 164 കൊടുത്തിട്ടുള്ള രണ്ടുപേരെ ഉള്ളു ഇവർക്ക്. ജെ ജെ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 75 കിട്ടാവുന്ന നല്ലൊരു വിധിയാണ് വന്നിരിക്കുന്നത്. കാര്യം പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളെ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന വളരെ പല കേസുകളും വരുന്നുണ്ട്. കുട്ടികളെ ഇങ്ങനെ നവജാത ശിശുക്കൾ ഉപേക്ഷിക്കപ്പെടുന്ന കേസുകളിൽ അവർക്ക് കൊടുക്കാവുന്ന വലിയൊരു ശിക്ഷയാണ്. കാര്യം അമ്മത്തൊട്ടിന് പോലുള്ള പല സംവിധാനങ്ങളും ഇവിടെ ഉള്ളപ്പോൾ, ഈ കുട്ടികളെ സംരക്ഷിക്കാനുള്ള പല സംവിധാനങ്ങൾ ഗവൺമെന്റിനുള്ളപ്പോൾ ഇത്രപ്രകാരം കുട്ടികളെ കൊണ്ടുപോയി മരണത്തിന് കൊടുക്കുന്നത് അത് സമൂഹത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമാണ് ശിക്ഷ എന്നാണ് എൻ്റെ അഭിപ്രായം.